ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 10-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മഴക്കെടുതി മൂലം സംസ്ഥാനത്ത് നാളെയും സ്കൂൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം അറിയിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഉത്തരേന്ത്യയിലുള്ള കനത്ത മഴയുടെ റിപ്പോർട്ടാണ് പറയുന്നത്. ഉത്തരേന്ത്യയിൽ കനത്ത നാശം വിധിച്ചാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ജീവനുകളാണ് നഷ്ടമായത്. ഡൽഹി, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷമായിട്ടുള്ളത്. ഡൽഹിയിൽ കഴിഞ്ഞ 40 വർഷത്തെ ഏറ്റവും കൂടിയ മഴയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജമ്മുകാശ്മീരിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 2 സൈനികരുടെ മൃതദേഹം കണ്ടെത്തി. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഇന്ന് എവിടെയും പ്രത്യേക മുന്നറിയിപ്പുകളില്ല. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. തീരപ്രദേശങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായ ആലപ്പുഴയിലെ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ പാഠശേഖരങ്ങളിൽ മടവീഴ്ച മൂലം നിലവിൽ ഏകദേശം പൂർണ്ണമായും വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിലും മിക്ക സ്കൂളുകളിലും ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നതിനാലും കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടി ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമാണ്. കുട്ടനാട് താലൂക്കിലെ കൂടാതെ ആലപ്പുഴ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകുകയില്ല. കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചങ്ങനാശ്ശേരി, വൈക്കം താലൂക്കുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ H1N1 വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾ മാസ്ക് ധരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനിയുള്ള കുട്ടികളെ 3 മുതൽ 5 ദിവസം വരെ സ്കൂളുകളിൽ അയക്കരുത് എന്നും നിർദ്ദേശമുണ്ട്. കോവിഡിന് സമാനമായ വായുവിലൂടെയാണ് H1N1 വൈറസും പകരുന്നത്. കുട്ടികളിലും ഗർഭിണികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമായി ബാധിച്ചേക്കാം എന്നും മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ ഇത് തടയാനാകും എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ട എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ജൂലൈ 16-ന് ശേഷം എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്ക് അധിക സീറ്റ് അനുവദിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിരക്ക് കുറവുള്ളപ്പോൾ നിരക്കിൽ ഇളവ് നൽകാൻ റെയിൽവേ തീരുമാനിച്ചു. AC ചെയർ കാർ എക്സിക്യൂട്ടീവ് ക്ലാസുകളിൽ 25% ഇളവാണ് റെയിൽവേ തിരക്ക് കുറവുള്ള സമയത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. KSRTC സ്വിഫ്റ്റ് ബസ്സിന് പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. കൂളിംഗ് പേപ്പർ ഒട്ടിച്ചതിനാണ് പിഴയിട്ടിട്ടുള്ളത്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതിക്കുള്ളിൽ വാങ്ങാൻ വേണ്ടി ഭക്ഷ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അത് കഴിഞ്ഞാലും കിട്ടും, പക്ഷേ സെർവർ തകരാറും റേഷൻ കടയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകും. റേഷൻ കടയിൽ പോകുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത്. റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ജൂലൈ മാസത്തെ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പൊതു വിപണിയിൽ 1376 രൂപ വില വരുന്ന 13 അവശ്യ സാധനങ്ങൾ വെറും 612 രൂപക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത്. 7 വർഷമായി ഇവയ്ക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 92 ലക്ഷത്തോളം റേഷൻ കാർഡുകൾ ഉണ്ട് എങ്കിലും വെറും 50 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ ഓരോ വർഷവും 89,168 ടൺ സബ്സിഡി നിരക്കിൽ അരി വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ 32 ഇനത്തിന് സബ്സിഡിയും ഉണ്ട്. സംസ്ഥാനത്താകെ 817 മാവേലി സ്റ്റോറുകളാണുള്ളത്. ഇവിടങ്ങളിൽ നിന്നും 30 മുതൽ 50% വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും. കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് 1000 നീതി സ്റ്റോറുകളുണ്ട്. 176 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും 47 സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളുമുണ്ട്. പൊതുവിപണിയിൽ 135 വില ശരാശരി വിലയുള്ള ചെറുപയർ 74 രൂപക്കും 130 രൂപ വിലയുള്ള ഉഴുന്ന് 66 രൂപക്കും 80 രൂപ വിലയുള്ള വൻകടല 43 രൂപ നിലക്കും 85 രൂപ വിലയുള്ള വൻപയർ 45 രൂപക്കും 120 രൂപ വിലയുള്ള തുവരപ്പരിപ്പ് 65 രൂപക്കും 320 രൂപ വിലയുള്ള മുളക് 75 രൂപക്കും 180 രൂപ വിലയുള്ള മല്ലി 79 രൂപക്കും 45 രൂപ വിലയുള്ള പഞ്ചസാര 22 രൂപക്കും 85 രൂപ വിലയുള്ള 1.5 ലിറ്റർ വെളിച്ചെണ്ണ 46 രൂപക്കും 50 രൂപ വിലയുള്ള
ജയ അരി 25 രൂപയ്ക്കും 53 രൂപ വിലയുള്ള കുറുവ അരി 25 രൂപയ്ക്കും 53 രൂപ വിലയുള്ള മട്ട അരി 24 രൂപയ്ക്കും 40 രൂപ വിലയുള്ള പച്ചരി 23 രൂപയ്ക്കുമാണ് ലഭിക്കുന്നത്. പഞ്ചസാര 1 കിലോ, പച്ചരി 2 കിലോ, ബാക്കിയുള്ള 3 വീതം അരിയിൽ ഏതെങ്കിലും ഒരു ഇനം 5 കിലോ, ശേഷിക്കുന്ന വീതങ്ങളെല്ലാം 1/2 കിലോ വീതമാണ് ലഭിക്കുക. ഓരോ കിലോയുടെ വിലയാണ് പറഞ്ഞത്. 1/2 കിലോ ആകുമ്പോൾ അതിൻ്റെ വില നൽകിയാൽ മതി. ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ 612 രൂപ മാത്രം മതി. ഇതുകൂടാതെ സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങളിൽ 52 ഇനം സാധനങ്ങൾ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചിട്ടുള്ള കെ സ്റ്റോറുകൾ വഴി ലഭിക്കും. 107 റേഷൻ കടകളാണ് ഇപ്പോൾ കെ സ്റ്റോറാക്കി മാറ്റിയിട്ടുള്ളത്. കൂടാതെ മിൽമ ഉൽപ്പന്നങ്ങൾ, ATM സൗകര്യം, ചോട്ടു ഗ്യാസ് വിതരണം, യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള സേവനങ്ങളും ലഭിക്കും. അടുത്ത മാസം സൗജന്യ ഭക്ഷ്യകിറ്റ് ഉണ്ടാകും, ഓണക്കിറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അത് മുടങ്ങിയിട്ടില്ല, ഈ വർഷവും അതുണ്ടാകും. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ്, എങ്കിലും വീണ്ടും അറിയിക്കുന്നത് നിരന്തരം ആളുകൾ കമൻറ്റിലൂടെ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതായത് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല, ഉടൻ വിതരണം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. പെൻഷൻ മസ്റ്ററിംഗിന് ഇനി അവശേഷിക്കുന്നത് 20 ദിവസമാണ് എന്നുള്ളത് ഓർക്കുക. പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 31ാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ഉള്ളത്. കഴിഞ്ഞ ദിവസം വരെ പെൻഷനുമായി ബന്ധപ്പെട്ട കണക്കാണ് പറയുന്നത്. പെൻഷൻ ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്തിൽ 420,685 പേരാണ്. ഇതിൽ 68% പേരാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത്. അതായത് 2,86,003 പേരാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ളത് 44,041 പേരാണ്. 11,868 പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കി. മുനിസിപ്പാലിറ്റിയിൽ ആകെ 636,678 പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഇതിൽ 67.12% പേർ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. അതായത് 427,334 പേരാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത്. മസ്റ്ററിംഗിൽ ചെന്നപ്പോൾ ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ളത് 8,108 പേർക്കാണ്. ഇതിൽ 2,121 പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. കോർപ്പറേഷനിൽ 384,803 പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. ഇതിൽ 247,856 പേർ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. 64.41% കോർപ്പറേഷനിൽ ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് 3,953 പേരാണ്. ഇതിൽ 1,755 പേർ ലൈഫ് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ നൽകി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. ഇനി വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ 1,249,072 പേരാണ്. ഇതിൽ 791,036 പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. ഇത് 63.33%. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഈ മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ളത് 9,436 പേരാണ്. ഇതിൽ 490 പേർ, അതായത് ക്ഷേമനിധി ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. സംസ്ഥാനത്ത് ആകെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് 64,91,238 ഗുണഭോക്താക്കളാണ്. ഇതിൽ 43,52,229 പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു. ഇത് മൊത്തം 67.05%. ഇനിയും 30%-ലും അധികം ആളുകൾ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആകെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളത് 65,538 പേരാണ്. അത് ഇതുവരെ സമർപ്പിച്ചത് 16,234 പേരാണ്. ബാക്കിയുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനും സമയം അനുവദിച്ചിട്ടുള്ളത് ഈ മാസം 31ാം തീയതി വരെയാണ്. ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ജൂലൈ 31 വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ മാസവും ആദ്യത്തെ 20 ദിവസം മസ്റ്ററിംഗ് അനുവദിക്കുന്നതാണ്. പക്ഷേ ജൂലൈ 31 വരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തൊട്ടടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങും. പിന്നെ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അതുമുതലുള്ള പെൻഷനാണ് ലഭിക്കുക. അതിനിടയിൽ മുടങ്ങിപ്പോയിട്ടുള്ള പെൻഷൻ പിന്നീട് കുടിശ്ശിക അനുവദിക്കുമ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു തുക ലഭിക്കുകയുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.